പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോ വെൽക്കം ഒന്ന് മാറ്റിപ്പിടിച്ചതാണ്. അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോ ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞല്ലേ കണ്ടിട്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു മടിയായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഈ ക്രാഫ്റ്റും ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മൂഡ് വേണമല്ലോ. അപ്പോ ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു, ഇപ്പൊ റെഡിയായി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ എന്ന് തന്നെ പറയാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും, അത് നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ചെയ്ത് പോയാൽ മതി. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാല്ലേ. അതിനു മുമ്പ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് വീഡിയോ കാണാം അല്ലേ. അപ്പൊ ബോട്ടിൽ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അക്രലിക് കളറിന്റെ ലൈറ്റ് ഗ്രീൻ കളറും അതേപോലെ തന്നെ ലെമൺ യെല്ലോ കളറും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലെ ലെമൺ യെല്ലോ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്കൊരു നല്ലൊരു ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യെല്ലോ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട, എനിക്കൊരു നല്ലൊരു ഭംഗിയുള്ള ഗ്രീൻ വേണം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം നന്നായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ഗ്രീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ബോട്ടിൽ അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ടല്ലോ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വേണ്ടാന്ന് വെച്ചു കേട്ടോ. ജസ്റ്റ് വേറൊന്നുമില്ല, ഒരു സ്പോഞ്ച് വെച്ചിട്ട് ആ ബോട്ടിലൊന്ന് ഫുള്ളായിട്ട് ആ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ലെമൺ യെല്ലോ ഇല്ലേ, അതൊരു സ്പോഞ്ച് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും വേണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ബോട്ടിലിന് നല്ലൊരു ടെക്സ്ചർ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ ഓൾറെഡി നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മതി കേട്ടോ, ഇതൊക്കെ നിങ്ങളുടെ എന്താ ഭംഗിക്കനുസരിച്ചാണെന്ന് മാത്രം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ അത്ര നന്നായിട്ടില്ല ഇത്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതിനുശേഷം ഞാനിതിൽ കുറച്ച് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ 1-2 സെന്റിമീറ്റർ ഇതേപോലെ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് അടുപ്പിച്ചാണ് ആ ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സെന്റിമീറ്റർ ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടാ വേണ്ടെങ്കിൽ 2-3, അങ്ങനെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതേപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. ഇതിപ്പോ ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്ക്വയർ ഷേപ്പിലെ ബോട്ടിലാ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ താഴെ വഴക്കുന്ന ആ ലൈനിന്റെ അളവ് തന്നെ ആയിരിക്കണം മുകളിലോട്ടും ചെയ്തു കൊടുക്കേണ്ടത്. ഞാൻ എന്താ ഇപ്പോൾ കുറച്ച് ലൈനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യത്തെ 1-2 എണ്ണം ഞാൻ സ്കെയിൽ വെച്ച് ചെയ്തിട്ടോ, പിന്നെ ഉള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈൻ കൊടുക്കാൻ പോവാണ്. ഈ ഒരു ഷേപ്പിന് എന്താ നമ്മൾ പറയാ, ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര നല്ല ട്രയാങ്കിൾ ഒന്നും അല്ല എങ്കിലും ഈ ഒരു ഡിസൈൻ. ഈ ഒരു ഡിസൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ലൈൻ ചെയ്തിട്ടില്ലേ ആ ലൈനിന്റെ മുകളിലോട്ട് പോവരുത്. ഈ ആ ഫസ്റ്റ് വരയ്ക്കുന്ന ട്രയാങ്കിള് ആദ്യം വരച്ചേക്കുന്ന ലൈന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവരുത്, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഈ ഒരു കോൺ ഷേപ്പ് ആദ്യത്തെ ലൈൻ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ തുടങ്ങുമ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടോ, ആ രണ്ട് ട്രയാങ്കിളിൻ്റെ നടുക്കിലൊരു ഗ്യാപ്പ് ഉണ്ടോ, അവിടെ ആയിരിക്കണം മുകളിലത്തെ ട്രയാങ്കിള് നിൽക്കേണ്ടത്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് എല്ലാം തന്നെ ഒരേ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, നല്ലൊരു പാറ്റേൺ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചു വേണം വരയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ എല്ലാ ലൈൻസും കൈവച്ചാണ് വരച്ചത്, അതുകൊണ്ട് തന്നെ എൻ്റെ ട്രയാങ്കിൾ എല്ലാം ചെറുതും വലുതുമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ലൈൻ ചെയ്ത് ശ്രദ്ധയോടെ വരയ്ക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരേപോലെ നല്ലൊരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വളരെ സിമ്പിളാണ്, നിങ്ങളുടെ ടൈം അനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വരച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കണം വരും, അതും ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നാക്കി ഇടുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.